ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കണോ. ഇവിടെ ഐഷൊട്ടിക്കും അൽഹംദുലില്ല, വലിയ കുഴപ്പമില്ല. എന്നാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കണ്ണിന് നീരുണ്ട്, കാലിൽ ഒക്കെ കണ്ണൊക്കെ ചെറുതായിട്ടുണ്ട് നീര് വന്ന്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വീഡിയോ ഒക്കെ കുറേ ആയിട്ടിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഐഷൊട്ടിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞ് വന്ന് അന്നും അതിൻ്റെ പിറ്റേ ദിവസം ആൾ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് രണ്ടാമത്തെ ദിവസം അവൾക്ക് ബ്ലീഡിങ് ഉണ്ടായി, വയറിളക്കം ഉണ്ടായിരുന്നു. അതിൽ ബ്ലഡും കൂടെയും കണ്ടപ്പോൾ ആകെ പേടിച്ചു. അവൾക്ക് ഓൾറെഡി ടെസ്റ്റിലുണ്ട്, റിസൾട്ടിലുണ്ട്, ബ്ലഡ് പോകുന്നുണ്ട് മലത്തിൽ കൂടെ. പക്ഷേ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഇതായിരുന്നു. ഇത് കാണും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ആകെ ടെൻഷൻ അടിക്കൂലേ. ഇപ്പോൾ കുറച്ച് കയറ്റിയിട്ടുള്ളൂ, അതും ഇപ്പോൾ 120 ml കയറ്റിയാലും 1.0, അത്ര പോയിൻറ്റ് മാത്രമേ അത്ര കയറുള്ളൂ, കൂടുതലൊന്നും കയറില്ല. അതൊരു 3 മാസമൊക്കെയാണ് സാധാരണഗതിയിൽ നിൽക്കാറുള്ളതെന്ന് പറയുന്നത്. അത് അത്രയും നിൽക്കാത്തത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ വല്ലാത്ത ടെൻഷനായിരുന്നു. പിന്നെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക. അഡ്മിറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവളെ ക്യാനിലിട്ടിട്ട് രണ്ട് കൈയും അങ്ങോട്ട് ഒരു നീല കളറും പച്ച കളറൊക്കെ ആയിട്ടുണ്ട്. പിന്നെയും അതിനെ കുത്തി വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടമുള്ള കാര്യമാണ്. കുറച്ചതിനോട് ഞാൻ പറഞ്ഞു, കുറച്ചു എത്രയും പെട്ടെന്ന് മാറ്റിത്തരണേ. ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വിഷമമാകും എന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും ഞാൻ ആകെ ടെൻഷൻ അടിച്ചു എന്ന് പറഞ്ഞാലും പോരാ, അത്രയും വിഷമാവസ്ഥയിലായിരുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യാനും പറ്റൂല, ഇതിങ്ങനെ കാണും ചെയ്യാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഇരുന്നു. അലഹമ്മദില്ല, ഇപ്പോൾ അത് ഒരു ദിവസമൊക്കെ ഉണ്ടായുള്ളൂ. അത് പിന്നീട് മാറി, മെഡിസിൻ കൊടുത്ത് ഒരു 1.5 ദിവസം കൊണ്ട് അതങ്ങനെ മാറി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഉണ്ടായില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും പഠിച്ചം കാത്തു, നമ്മളെ പ്രാർത്ഥനയൊക്കെ പഠിച്ചം സ്വീകരിച്ചു. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അവൾക്ക് പിന്നെയും കണ്ണിന് ഇങ്ങനെ നീര് വരാൻ തുടങ്ങി, കാലിന് നീര് വരാൻ തുടങ്ങി, ആകെ ക്ഷീണം, കരച്ചിൽ. എന്നാൽ ക്ഷീണം എന്ന് വെച്ചിട്ട് ഉറങ്ങുമൊന്നുമില്ല, കളി ചിരി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അവൾ തോളിലിങ്ങനെ കിടക്കും കുറച്ചേരം, അത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടാണ് കരയും. അപ്പോൾ ആരെടുത്തിട്ടും കാര്യമില്ല, എടുത്ത് നടന്നിട്ടും കാര്യമില്ല, തൊട്ടിലിട്ട് ആട്ടിയിട്ടും കാര്യമില്ല, അവൾ കരഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല, അങ്ങനെയൊക്കെ തന്നെയാണ്. കണ്ണിന് നീരും കാലിന് നീരൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഏതായാലും അടുത്ത ആഴ്ച ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് പോകണം അൽഷിഫയ്ക്ക്. അപ്പോൾ ആ സമയത്തേക്ക് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് മുമ്പ് അഡ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ട്രാൻസ്ഫ്യൂഷന് കുറച്ച് ഗ്യാപ്പ് വേണമെന്ന് അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമേ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തണം കേട്ടോ. ഞാൻ പറയാറുണ്ട്, ഐശുട്ടിക്ക് ഇപ്പോൾ കുറച്ചായിട്ട്, ഇപ്പോൾ കുറച്ച് പറഞ്ഞാൽ 5.5 മാസത്തോളമായിട്ട് അത്യാവശ്യം ഫുഡ് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അപ്പിടുന്നതൊക്കെ ഒരു 5-8 പ്രാവശ്യം വയറിളക്കായിട്ട് ഇളകിയിട്ടൊന്നല്ല പോകുന്നത്, നോർമലായിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ, ഇന്നലെ മിഞ്ഞാന്ന് ഒത്തിരി അധികമാണ്, ഇന്നലെ രാത്രി തന്നെ 5 പ്രാവശ്യമൊക്കെ വയറ്റുന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റും ഇല്ല എന്ന് പറയും പോലെയാണ്. എനിക്ക് എൻ്റെ കാര്യമല്ല, ഐശുട്ടിയുടെ കാര്യം ഓർത്തിട്ട് തന്നെയാണ്. അവളെ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ നമ്മളെ കമൻറ്റിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇത്ത ശരീരം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ഐശുട്ടിക്ക് ഉറക്കമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചേരുന്ന് കിടക്കുക, എന്നിട്ട് പിന്നെ കരയുമ്പോൾ എടുത്ത് നടക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒട്ടും കിടക്കാനും പറ്റണില്ല, ഇങ്ങനെ നടക്കുക, തൊട്ടിലിട്ട് ആട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കുകയാണല്ലോ. അപ്പം ചിലപ്പോൾ 2-2.5 മണിക്കൂറോളം കാട്ടി കൊടുക്കേണ്ടി വരും. അവൾ ഉറങ്ങിയല്ലേ, ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. തൊട്ടിൽ ആട്ടം നിന്നോ അപ്പോൾ കരയാൻ തുടങ്ങുമോ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് വല്ലാത്ത ഹെൽത്തിന് ബാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കുക, ഐശുട്ടിയുടെ ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടായാൽ തന്നെയുള്ളൂ എനിക്കും ഐശുട്ടിക്കും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഐശുട്ടിനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താവുകയെന്ന് എനിക്കറിയാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. പക്ഷേ മെൻ്റലി ഞാൻ സ്ട്രോങ് ആണ്, ഫിസിക്കലി എന്തൊക്കെയോ എനിക്കൊരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. ഒന്നും ഉണ്ടാവില്ല, ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങളെ പ്രാർത്ഥനയോടൊപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുകയൊക്കെ ചെയ്യണം. ഇത് വീഡിയോസ് കുറേ ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട്, ലോങ് വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഏണിങ്സ് കിട്ടുള്ളൂ. പിന്നെ $100 ആയാലേ കിട്ടൂ, ഇപ്പോൾ ഒരു മാസം $35 അങ്ങനെയൊക്കെ കിട്ടുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ 3 മാസം ആയാലേ ഉള്ളൂ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണേ. പിന്നെ കമൻറ്റ് ലൈക്ക് അതൊന്നും ചെയ്യാൻ മറക്കും ചെയ്യേണ്ട. ഇൻഷാല്ലാ എല്ലാം ശരിയാവും, അങ്ങനെ ശുഭപ്രതീക്ഷയിലാണ് നമ്മളെ ജീവിതം. എല്ലാവരും പ്രാർത്ഥിക്കുക,
ഇപ്പോൾ ഐശ്വര്യനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറണം. ആ പിന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ആലുവയിൽ അക്യുപഞ്ചറിസ്റ്റിനെ കാണാൻ പോകുന്നത് എന്തായെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ ഐശ്വര്യനെ കൊണ്ട് ദൂരയാത്ര ഒട്ടും പറ്റൂല. കാര്യം അവൾക്ക് അല്ലെങ്കിൽ ബോഡി പെയിൻ ആണ്, എടുക്കുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലാണ്. അതിനിടയിൽ ഇത്രയും യാത്ര ചെയ്തിട്ട് അവിടെ എത്തി, അത് അക്യുപഞ്ചറൊക്കെ ചെയ്യുമ്പോൾ സ്പോട്ടിൽ റിസൾട്ട് കിട്ടിക്കോളണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ വീണ്ടും അവളെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ട്. കുറേ ആൾ ചോദിക്കുന്നുണ്ടായി എന്താ ആലുവ പോയോ എന്തായി എന്നൊക്കെ ഉള്ളത്. പിന്നെ ആലുവേനെ ഒരുപാട് ആൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഐശ്വര്യനെ കാണാൻ. ഇൻഷാല്ലാ ഞാൻ വരുമ്പോൾ അറിയിക്കാം. ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത്. പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്നാലൊക്കെ നമ്മൾ അവിടെ അഡ്മിറ്റ് അല്ല, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് 11 ദിവസമാണല്ലോ. അപ്പം അത് കഴിഞ്ഞാതെ പെട്ടെന്ന് പോരാനും പറ്റൂല. പിന്നെ യാത്ര ചെയ്തിട്ട് അവളുടെ ശരീരം വേദനിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ ഇപ്പം തൽക്കാലം പോകണ്ടെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഐശ്വര്യയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ആരെങ്കിലും ഒരാളുടെ പ്രാർത്ഥനയെങ്കിലും കേൾക്കാതിരിക്കൂലല്ലോ. പിന്നെ അതിലുണ്ടായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ പ്രാർത്ഥിക്കാതെ നിങ്ങളോട് മാത്രം പ്രാർത്ഥിക്കാൻ പറയല്ല കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കൂടെ നിങ്ങളോടും കൂടെ പറയുകയാണ്. കാര്യം നമ്മൾ ആരുടെ പ്രാർത്ഥന എപ്പോഴാണ് സ്വീകരിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. പ്രാർത്ഥിക്കാൻ പറയുന്നത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വലിയ തെറ്റായിട്ട് നല്ല തെറ്റല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഐശ്വര്യ ഓക്കെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ തന്നെ എനിക്കൊരു വീഡിയോ ഇടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഇടാനെന്നല്ല കേട്ടോ ഓക്കെ ആവുന്നത്, അവൾ ഓക്കെ ആണെന്ന് നിങ്ങളെ അറിയിക്കണം. അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.